ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിൻസസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് കാലിക്കറ്റാണ്. എൻ്റെ കൂടെ ആരാണെന്ന് വെച്ചാൽ ഡോഗ് ട്രെയിനിങ്ങിൽ എക്സ്പെർട്ട്, 35 ഇയേഴ്സ് ആയിട്ട് ഡോഗ് ട്രെയിനിങ്ങിൽ എക്സ്പെർട്ട് നേടിയ ഒരാളാണ്. പോരാത്തതിന് പെറ്റ് ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് ചേട്ടൻ. അപ്പം ദേ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഇയാളെ കണ്ടോ, ഇവൻ്റെ പേരാണ് റോക്സി. ഇത് കണ്ടാൽ മനസ്സിലാവുള്ളൂ, ഇറ്റ്സ് എ ഡോബർമാൻ. സോ നമുക്ക് ചേട്ടനെ കൂടി വിളിക്കാം. ചേട്ടൻ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയ പുള്ളി. എനിക്ക് രാജീവാണ്, ഞാൻ 35 ഇയേഴ്സ് ആയി എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രെയിനറാണ്. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്ത് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ട് രാജേഷ്ണന്റെ വീട്ടിലാണ് ഇപ്പൊ ട്രെയിൻ ചെയ്ത് ഒരു ഡോക്ടർ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കാലിക്കറ്റ് രാജേഷ്ണന്റെ വീട്ടിലാണ്. രാജേഷ്ണന്റെ പെറ്റാണിത്. ഡോഗിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ, അല്ലെ, ട്രെയിനിങ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ രാജീവേട്ടരോട് എത്തിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അടുത്തില്ല, ഇത് ഡോബർമാൻ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഇത് യൂറോപ്പിനാണ്. ഇതിനടുത്ത് നമ്മൾ ലാറ്റിൻ അമേരിക്കനും യൂറോപ്പിനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ജസ്റ്റ് ചെസ്റ്റിലും ഹെഡിലും തമ്മിൽ വളരെ വ്യത്യാസങ്ങൾ യൂറോപ്പിനും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ രണ്ട് കമ്പയർ, മറ്റേതിൽ നമുക്ക് പിന്നത്തെ എപ്പിസോഡ്സിൽ നമുക്ക് പരിചയപ്പെടാം. ഇതെന്താണ് മറ്റേതെന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. രണ്ടാമത്തെ, ഇതിപ്പോൾ നമ്മൾ ക്രോപ്ഡ് അല്ല, ചിവി ഇയർ ക്രോപ്പ് ചെയ്ത വേറെ ഒന്നുണ്ട്. നമുക്ക് അടുത്ത് തന്നെ നമുക്ക് അതിനും കൂടി പരിചയപ്പെടാം. പിന്നെ കൂടാതെ എന്തുകൊണ്ടാണ് ഈ ടെയിൽ ഡോക്ക് ചെയ്യുന്നത്, ഇതുവരെ നായ ഈ ഡോബർമാൻ, ബോക്സർ, അങ്ങനെയുള്ള കുറേ ബ്രീഡുകളുണ്ട് കോക്കർ സ്പാനിയൽ. അതിന് ഇയർ എന്തിന് കട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ടെയിൽ എന്തിന് കട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഇതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാം. മറ്റുള്ള ഡോഗിനെ നമുക്ക് കാണുന്ന സമയത്ത് അതിൻ്റെ ഇയർ, നമ്മൾ പല ടൈപ്പുകളുള്ള ഡോക്കിംഗ് ഉണ്ട്. ഒന്ന് കേവായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് ഏതിനാണെന്നുള്ളത് ഞാൻ അടുത്ത ഡോഗ്സിനെ കാണുന്ന സമയത്ത് അതിൻ്റെ വിശദീകരണം നിങ്ങൾ ചെയ്തുതരാം. ഇതിനെ എന്തുകൊണ്ട് വാല് കട്ട് ചെയ്യുന്നു എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ സാധാരണ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഡോഗിൻ്റെ വാല് കട്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് ചേട്ടൈ? അതായത് നമ്മളെ കണക്കിൽ സാധാരണഗതിയിൽ നമ്മളെ ഒന്നാമത് ഈ ഡോഗ്സിനെ നടത്തിയ ടെയിൽ ലെങ്ത് ഓവറാണ്. അപ്പം പറഞ്ഞിടത്ത് നമ്മൾ ഇത് ജർമ്മൻ ആണിത്. ഇതിനെ ഈ ഡോഗ്സ് പറഞ്ഞിടത്ത് ഇത് നമ്മളെ വർക്കിംഗ് ഗ്രൂപ്പ് പെട്ട ഡോഗ്സ് ആണ്. നമ്മൾ ഇത് പറഞ്ഞിടത്തിൽ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. നമ്മളിങ്ങനെ ഡോഗിനെ പറഞ്ഞിട്ട് നമ്മൾ അഴിച്ചിട്ട് ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങും അങ്ങനെ ചെയ്യില്ല. ഒരു എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും എക്സസൈസ് അത്യാവശ്യമുള്ളൊരു ഡോഗാണ് ഡോബർമാൻ വെറൈറ്റിയിൽ വരുന്നത്. ഡോഗ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അല്ല, നമ്മളെ പറഞ്ഞാൽ ടോയ് ഡോഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഗ്രൂപ്പിൽപ്പെട്ട ഡോഗ്സ് ഉണ്ട്. ഗെൻ ഗ്രൂപ്പ്സിൽപ്പെട്ട ഡോഗ്സ്, അതായത് ഡോബർമാൻ, ലാബ്രഡോർ വെറൈറ്റിപ്പെട്ട റിട്രീവേഴ്സ്. നമ്മൾ പണ്ട് ബ്രിട്ടനിലൊക്കെ നമ്മൾ ആളെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഡോഗാണ് ലാബ്രഡോർ. അത് ലാബ്രഡോറിനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലാബ്രഡോറിനെ പറ്റിയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽ ചെയ്യാം. ഇപ്പോൾ ഡോബർമാനെ പറ്റിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ വാല് കട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്തിനാണ് വാല് കട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിവിൻ്റെ വലിയൊരു അറിവുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് ഒരു ഇതിലടുത്ത് നമ്മൾ സാധാരണ കണ്ടത് ജർമ്മൻ ഭാഗത്ത് നമ്മളെക്കാട്ടും കൂടുതൽ കരുത്തരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പം ജസ്റ്റ് കണ്ടത് നമ്മൾ ഏത് നമ്മൾ മിഴു ഇങ്ങനെയുള്ള ഈ ജീവികളെ നമ്മൾ പിടിക്കുക, തലയല്ല പിടിക്കുക. ഇനി പാമ്പിനെ കണ്ടിട്ടില്ലേ, നിങ്ങൾ പിടിക്കുന്ന ഇവിടുന്ന് തലയല്ല ആദ്യം പോയി പിടിക്കുന്നത്, വാല് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഈ ഡോഗിനെ നമ്മൾ വാല് പിടിച്ച് പൊന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ കടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വാല് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും വാല് പിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. Thank you.
ഡോഗ്സിന്റെ വാൽ കട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതെ. അപ്പം നമുക്ക് ഇവനെ, ഇത് റോക്സി അല്ലേ, അപ്പൊ റോക്സിനെ പരിചയപ്പെടാം. ഇവന് ഏതാണ്ട് എത്ര വയസ്സായിട്ടാണ്? ഇതില് വയസ്സല്ല, ഇത് ഒരിടത്തില് 5 മന്ത്സ് ആയിട്ടുള്ളു. നമ്മൾ സാധാരണഗതിയിൽ ഒരു മാസമായിട്ടുള്ള ഡോഗിന് 6 ടൈം ഫീഡാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ മാസത്തിനടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് 5 ടൈമാണ്. മൂന്നാമത്തെ ദിവസം കൊടുക്കേണ്ടത് 4 ടൈമാണ്. നാലാമത്തെ ദിവസം കൊടുക്കേണ്ടത് 3 ടൈമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് 8 മന്ത്സ് വരെ നമ്മൾ കൊടുക്കേണ്ട 3 ടൈം തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും ഡോഗ് തടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഡോഗിനെ നമ്മൾ തടിക്കുന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും ഓവർ ഫുഡ് കൊടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും വെച്ചാൽ ആ ടൈം 8 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിനുവെച്ചാൽ അതിനൊരു ഷെഡ്യൂൾ, നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മൾ 9 മണി വരെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ രാത്രിയിൽ നിന്നുള്ളത് 9 മണിക്ക് കൊടുത്ത് സ്റ്റോപ്പാക്കിയിട്ട് പിന്നെ 8 മണിക്ക് ആക്കാം. മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായോ? കുറയ്ക്കുക, അതിൽ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാം. വീണ്ടും അടുത്ത മാസം ആകുന്ന സമയത്ത് വീണ്ടും 7 ലേക്ക് ആക്കാം. വീണ്ടും ക്വാണ്ടിറ്റി കൂട്ടുക, കുറയ്ക്കാം. അങ്ങനെ കുറച്ചിട്ട് 8 മന്ത്സ് ആകുന്ന സമയത്ത് 3 ടൈം കൊടുത്തതിന് ശേഷം ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആകെ കൊടുക്കേണ്ടത് 1 ടൈം കൊടുത്താൽ മതി. രാവിലെയും വൈകിട്ടും ലിക്വിഡായിട്ട് ലൈറ്റായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട്, കണ്ടമാനം ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഡോഗ് നന്നായി തടിക്കുന്നുള്ളത്. അത് മിഥ്യയാണ്, അതൊരിക്കലും അത് സാധ്യമല്ല. നമ്മളെ പറഞ്ഞാൽ ഡൈജഷൻ വളരെ കുറവാണ്. ഈ ഡോഗ്സിനൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ടമാനം ഓവർ ഫുഡ് കയറ്റി കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബോഡിക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് വീക്കായിപ്പോകും, ബോഡി വീക്കായിപ്പോകും. ഓൾറെഡി ഹെൽത്തി ആവുന്ന ഡോഗ് വീക്കായിപ്പോകും. അതാണ് ഡോബർമാന്റെ കളറൊക്കെയോ? ഇതിനിപ്പം ഒരു ബ്ലാക്ക് ആൻഡ് കൈൻഡ് ഓഫ് ബ്രൗൺ അല്ലേ, ബ്രൗൺ മിക്സ് ആണ്. നോർമലി ഡോബർമാൻസിന്റെ കളർ എന്തൊക്കെയാണ്? അതായത് 5 ടൈപ്പ് കളേഴ്സ് ആണുള്ളത്. ഒന്ന് ബ്ലാക്ക് ആൻഡ് ടാൻ, അതായത് ഇതാണ് ബ്ലാക്ക് ആൻഡ് ടാൻ. പിന്നെ ടാൻ കളർ, ടാൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ റെഡ് ആൻഡ് റെസ്റ്റ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് ടാൻ ഉണ്ട്, ഇസബെല്ല എന്ന് പറഞ്ഞ കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ബ്ലൂ കളർ ഉണ്ട്. ഷുവർ, ആ ബ്ലൂ കളർ ഉണ്ട്. അങ്ങനെ 5 കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്, ഈ ഡോബർമാനിൽ വരുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ പണ്ടൊക്കെ നടത്തിയാൽ ഇസബെല്ല അങ്ങനെയുള്ള കളറിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇപ്പം ഉള്ളത് ടാനും ഈ ബ്ലാക്ക് ആൻഡ് ടാനും ആണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പം നമുക്കിവിടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി ചോദിക്കാം, അത് എത്രയാ ചേട്ടാ? അതായത് ഒരു ഡോഗിന്, സാധാരണ എല്ലാ ഡോഗ്സിനും നമ്മൾ 12 മുതൽ 14 വയസ്സ് വരെയാണ് ഇതിൻ്റെ ലൈഫ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ വെച്ചാൽ ഇത് ചില ഡോഗ്സിനെ ഉണ്ടെച്ചാൽ നമ്മൾ ഓവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ 14 വയസ്സ് കിട്ടൂല. കാരണം വെച്ചാൽ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഈ നമ്മൾ മനുഷ്യന് വരുന്ന മാതിരി തന്നെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അതിനടുത്ത് നമ്മൾ സാധാരണഗതിയിലൊരു ഡോഗ് 15-16 വയസ്സ് വരെ 17 വയസ്സ് വരെ ജീവിച്ച ഡോഗ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിന് സാധാരണഗതിയിൽ നമ്മുടെ അടുത്ത് 14-12 വയസ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ലെവലിലാണ് ഈ ഡോഗ്സ് എല്ലാ ഡോഗ്സും പോകുന്നത്. പക്ഷെ എന്നുവെച്ചാൽ ജെയിൻ ബ്രീഡിൽ അത്രയും കിട്ടൂല എന്നാണ് പറയുന്നത്. അതായത് ഓവർ ഫാറ്റ് കൂടുതലായിട്ടുള്ള ഡോഗ്സിന് കുറച്ചും കൂടി അസുഖങ്ങൾ വരും. അതെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ കൂടുതലാണ്. അപ്പോൾ അത് തടിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഫുഡ് കൊടുക്കും. അപ്പോൾ ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു റോങ് എഫക്റ്റ് ആണ് വരിക. മനുഷ്യന് കൊടുക്കുന്ന മാതിരി തന്നെ നമ്മൾ പറഞ്ഞാൽ ആ ഒരു ടൈം നമ്മൾ ചില ഡോഗ്സിനുള്ളത് നമ്മളെ മനുഷ്യന്മാരെ തന്നെ നടത്തിയ ഒരു ടൈം കഴിഞ്ഞ് വെച്ചാൽ പ്രഷർ, ഷുഗർ ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഡോഗിനും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഏതാണ്ട് ഈ ഡോഗിനെ കുറിച്ച്, റോക്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ട്രെയിനിങ്ങിനെ കുറിച്ച് ചോദിക്കാം. അപ്പം ചേട്ടെ, നമ്മള് ഏത് ഏജിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറ് പൊതുവെ? അതായത് 3 മാസം കഴിഞ്ഞ് 4-ാമത്തെ മാസത്തിലാണ് നമ്മൾ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യാനുള്ള ടൈം. അത് ഡോഗിനെ നോക്കിയിട്ട് വേണം നമ്മൾ ഡോഗിനെ എടുത്തു വന്ന് നമ്മൾ അത് എത്രത്തോളം ചെവി, കണ്ണ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ട്രെയിനിങ് എടുക്കുക. ആ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 24 ക്ലാസ്സാണ് നമ്മൾ പറയുന്നത് കൂടിയിട്ട്, ഒരു കാരണവശാലും 24 കൊണ്ട് ചിലപ്പം തീർന്നെന്ന് വരില്ല. ചില ഡോഗ്സിന് 24 ക്ലാസ് എടുക്കേണ്ട, 20 ക്ലാസ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവും. Sit. Down. Down.
അതിൻ്റെ സപ്പോർട്ട് നമ്മളെ ഡോഗിൻ്റെ ഓണർക്ക് കൂടി പങ്കാളിയാണ്. നമ്മളിപ്പോൾ ഡോഗിനോട് പറഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരു ഡോഗിൻ്റെ കുട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്രയും കാര്യങ്ങൾ ചിലപ്പോൾ വലിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുള്ളതിനെ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഈ ട്രെയിനിങ് ഫീൽഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോഗിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സിംഗിൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒബീഡിയൻസ് ട്രെയിനിങ്ങും ഷോർട്ട് ട്രെയിനിങ്ങും വരുന്നുണ്ട്. ഒബീഡിയൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താ ഒബീഡിയൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സിറ്റ് ഡൗൺ ലൈ ഡൗൺ ഗോ ഇൻസൈഡ് കം ഔട്ട് സ്റ്റേ ഷേക്ക് ആൻഡ് ഹീൽ ഭക്ഷണം പറഞ്ഞെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒബീഡിയൻസ് ട്രെയിനിങ്ങിൽ വരിക. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കമാൻഡ്സിൽ വരുന്നത് ഫെച്ച് ചെയ്യുക, പേപ്പർ ഫെച്ച്, പോട്ട് ഫെച്ച്, സെർച്ച്, അറ്റാക്ക്, സ്നഫിംഗ് മെത്തേഡ്സ്, ഇങ്ങനെയുള്ള ഡോഗ്സിൻ്റെ വേറെ ട്രെയിനിങ്ങുകളാണ് വരുന്നത്. അത് എക്സ്ട്രാ കമാൻഡ്സ് ആണ്, അത് കുറച്ചും കൂടി റിസ്ക് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ട്രെയിനിങ് ആണ് ഷോർട്ട് ട്രെയിനിങ്. ഷോർട്ട് ട്രെയിനിങ് മീൻസ് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു മനുഷ്യനെ ബോഡി ബിൽഡ് ചെയ്യുന്ന മാതിരി തന്നെയാണ് ഷോർട്ട് ട്രെയിനിലേക്ക് വരുന്നത്. അത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഈ ട്രെയിനിങ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് ഷോർട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ പഠിക്കുന്നതിലൂടെ കുറച്ചും കൂടി കായികമായിട്ടുള്ള കാര്യം കൂടി അതിൽ വേണം. കാരണം വെച്ചാൽ ഓടിക്കുക, അതിനെ ബോഡി ബിൽഡ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റാക്ക് മൂവ്മെൻറ്റ്സ് പോസ് അതൊക്കെ കറക്റ്റാക്കി എടുക്കാനുള്ള വേറൊരു ട്രെയിനിങ് ആണ്. ഈ രണ്ട് തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഓൾറെഡി ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞു വെച്ചാൽ അറ്റാക്ക് ആൻഡ് സ്റ്റാബ് ഒക്കെ നമ്മൾ ഈ ഷോർട്ട് ട്രെയിനിങ് ഒബീഡിയൻസ് ട്രെയിനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. അത് രണ്ടും ഒരാൾക്ക് ചിലർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിന് രണ്ടും ഈ ഒബീഡിയൻസ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ടും ചെയ്യാൻ പറ്റും, പക്ഷേ മറ്റുള്ളത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് മൂന്ന് ടൈപ്പ് ട്രെയിനിങ് ഉണ്ടെന്നാണ്. അതായത് നമ്മൾ ഒബീഡിയൻസ് ട്രെയിനിങ്, ഒന്ന് ഷോർട്ട് ട്രെയിനിങ്, പിന്നെ പറഞ്ഞു വെച്ചാൽ നമ്മൾ മറ്റുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ശരിക്കും ഒബീഡിയൻസ് ട്രെയിനിങ്ങും ഷോർട്ട് ട്രെയിനിങ്ങും മാത്രമേ ഉള്ളൂ. അതിൽ എന്ന് വെച്ചാൽ ഷോർട്ട് ട്രെയിനിങ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, കുറച്ച് കായി നമ്മൾ എക്സസൈസിൻ്റെ പരമായിട്ട് ചെയ്യുന്നതാണത്. മറ്റേന്ന് പറഞ്ഞു വെച്ചാൽ ഒബീഡിയൻസ് ട്രെയിനിങ് പഠിച്ച് ചെയ്യണം, ബേസാണ്. അതായത് ഓരോന്നിനെ എങ്ങനെ സിറ്റ് ആക്കണം, എങ്ങനെ ഡൗൺ ആക്കണം, എങ്ങനെ ലീഡ് ആവണം, അത് പഠിക്കുന്നേ വേണം. അത് എല്ലാ ട്രെയിനിങ്ങും എല്ലാ ഡോഗ്സിനും ഒരേമാതിരി ട്രെയിനിങ് നടക്കില്ല. അതായത് പല ഡോഗ്സിന് പല തരത്തിലുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആ മെത്തേഡ് എന്ന് വെച്ചാൽ അത് പ്രത്യേക പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഓക്കെ. നമ്മൾ ഏത് ഡോഗ്സ് ഏത് ബ്രീഡാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു ചെറിയൊരു ട്രെയിനിങ് മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഡോഗ്സ് ആളെ നിൽക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് വന്നിട്ടില്ല. ഡോഗിന് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കണം. കം കം, ഗുഡ് ഗുഡ്, സെറ്റ് സെറ്റ്, ഓക്കെ സെറ്റ്, നോ സെറ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇതാണ് ട്രെയിനിങ് മെത്തേഡ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി. ഓക്കെ, ലേ ഡൗൺ ലേ ഡൗൺ lay down, okay, get up, get up, come, sit, come to this side, sit, no, sit, okay, follow me, come, 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 inside, sit, 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 out, down, down, sit, stay, 1, 2, 3, 4, 5. ഇത് 1, 2, 3, 4, 5 നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡോഗ് എടുക്കാൻ പാടില്ല, ഈ ആക്ഷനിൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് 1, 2, 3, 4, 5 എന്ന് പറയുന്നത്. ഡോഗീസിൻ്റെ കെയറിങ്ങിൽ പെടുന്നതാണല്ലോ വാക്സിനും. അപ്പോൾ നമ്മളെ പോലെ തന്നെ അവർക്കും ടൈം ടു ടൈമിന് വാക്സിൻ എടുക്കണം. അപ്പോൾ വാക്സിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? നമ്മൾ
ഏഴാഴ്ചയിൽ അടിക്കുന്നതാണ് പപ്പി ഡി പി. പപ്പി ഡി പി എന്ന് പറഞ്ഞാൽ പി ഫോർ പാർവോ ഡി ഫോർ ഡിസംബർ. ഈ രണ്ട് അസുഖങ്ങളാണ് ഈ ചെറിയ കുട്ടികൾക്ക് വരിക. അത് വൈറസാണ്. അപ്പോൾ അത് നമ്മൾ അതിന് ഉള്ള പ്രിക്കോഷൻ നമ്മൾ ചെയ്തിരിക്കണം, ഏഴാഴ്ചയിൽ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റർ ഡോസ് അടുത്ത മാസം അടിക്കാം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസത്തിൽ നമ്മൾ ഡി എച്ച് പി പി ഐ, അതായത് ആറ് അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള വാക്സിനേഷനും കൂടി നമ്മൾ അടിക്കണം. ആ മൂന്ന് മാസത്തിൽ വേണേൽ ആൻറ്റി റാബിസും നമ്മൾ ചെയ്യണം. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി. അത് ആൻറ്റി റാബിസ് എന്ന് വെച്ചാൽ പേ ഇളകാതിരിക്കാനുള്ള വാക്സിനേഷൻ അടിക്കണം. പിന്നെ ആറ് മാസത്തിൽ എല്ലാ ഒരു വയസ്സിലും നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ഡി എച്ച് പി പി ഐയും ഒരു ഒരു വർഷത്തിൽ ആൻറ്റി റാബിസും നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞ ഹെൽത്ത്, ഹെൽത്ത് എന്ന് പറഞ്ഞിടത്ത് നമ്മൾ ഫസ്റ്റ് ചെറിയ കുട്ടിയായിരിക്കുന്ന നേരത്ത് ഡെലീഷ്യസ് സിംഗോ വെറ്റ് അബ്ഡാക്ക്, ഇപ്പോൾ ഇല്ല ആ അബ്ഡാക്ക് എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൾട്ടി വൈറ്റമിൻ. അത് കഴിഞ്ഞിട്ട് ത്രീ മന്ത്സ് നമ്മൾക്ക് അതിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ഓരോ ഓരോ സാധനത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയണ്ടായിരുന്നു, അത് കമ്പനി അല്ലേ, അപ്പോൾ ആ കമ്പനി ബേസ് ഞാൻ പറയുന്നില്ല. മൾട്ടി വൈറ്റമിൻ ഡ്രോപ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും വേണം. അതുപോലെ തന്നെ കാൽസ്യം സിറപ്പും നമ്മൾ കൊടുത്തിരിക്കണം. അതായത് അതിൻ്റെ ഹെൽത്തിനും അതിൻ്റെ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, എല്ല് പല്ല് അതിനൊക്കെ ബലം കൂടാനും വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ ഇയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ അതൊക്കെയാണ് മറ്റേ വൈറ്റമിൻസിൽ വരുന്നത്. അതിലാണെങ്കിൽ അതും നമ്മൾ തുടർച്ചയായിട്ട് ഒരു വയസ്സ് വരെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഡോഗ് നല്ല ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ എവറി മന്ത് വൺ ഇയർ ആവുന്നത് വരെ എല്ലാ മാസവും ഡിവോം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ പോലെ തന്നെ നമ്മളൊക്കെ സിക്സ് മന്ത്സ് കൂടുമ്പോൾ ഡിവോമിങ് ടാബ്ലറ്റ് കഴിക്കുമല്ലോ, അപ്പം ഇവർക്കും അത് കൊടുക്കുന്നുണ്ടല്ലേ? അതെ. യെസ്, അതെങ്ങനെയാണ്? അതായത് നമ്മൾ പപ്പി സ്റ്റേജിലാവുന്ന സമയത്ത് നമ്മൾ 20 ഡേയ്സ് ആവുന്ന സമയത്ത് ഒരു ലിക്വിഡ് ആയിട്ടുള്ള പാരൻ്റൽ അങ്ങനെയുള്ള ലിക്വിഡ് ആയിട്ട് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ഒരു 1 വീക്ക് കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഒരു 3 മന്ത്സ് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. 10 കിലോ ബോഡി വെയ്റ്റിന് ഒരു ടാബ്ലറ്റ്. അതിൽ പല മെഡിസിൻസ് ഉണ്ട്, പേരുകൾ പറയുന്നില്ല. അതിൽ പൈറണ്ടൽ, പൈറോൺ, അങ്ങനെ പല മെഡിസിൻസ് ഉണ്ട്. അതിലെല്ലാം കോമ്പിനേഷൻ പലതുണ്ട്. അതിൽ മറ്റേ ടേപ്പ് വേമ്പ് റൗണ്ട് വേമ്പ് അങ്ങനെയുള്ള വേംസുകൾ, കുറേ വേംസുകളുണ്ട്. അതിന് വേണ്ടിയുള്ള അത് ഡോക്ടേഴ്സിനാണ് കറക്റ്റായിട്ടുള്ളത് പറയാം. ഞാൻ ട്രെയിനറാണ്, അതിന് കറക്റ്റായിട്ട് ഞാനിപ്പോൾ എടുത്താൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അതെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിരിക്കും. പിന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, 3 മന്ത്സ് കഴിഞ്ഞിട്ട് 10 കിലോ ബോഡി വെയ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റാണ് കൊടുക്കേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ 35 kg കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോഗ്സിന് നമ്മൾ എക്സെൽ, അതായത് അതിൽ പറയാൻ ഡോഗുണ്ട്, അത് വലിയ ടാബ്ലറ്റാണ് കൊടുക്കേണ്ടത്. 30 ഒരു ടാബ്ലറ്റ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 3 ടാബ്ലറ്റ് 4 ടാബ്ലറ്റ് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു വയസ്സ് വരെ എല്ലാ മാസത്തിലും കൊടുക്കണം. ഒരു വയസ്സ് കഴിഞ്ഞ് വെച്ചാൽ 3 മാസത്തിൽ ഒരിക്കലും കൊടുത്താൽ മതി. ആ ബോഡി വെയ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഡോബർമാനിൽ തന്നെ ഞാൻ ക്രോപ്പ് ഡിയർ ആയിട്ടുള്ള ഒരു ഡോഗിനെ കൂടി കണ്ടിട്ടുണ്ട്. അപ്പം അതിവിടെ കാണാൻ പറ്റുമല്ലേ? അതെ, ഷുവർ. നമുക്ക് അടുത്ത് തന്നെ നമുക്ക് വേറൊരു ക്രോപ്പ് ചെയ്ത സാധനമുണ്ട്. അതുപോലെ ഇത് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡോബർമാനിൽ മാത്രമല്ല, ഗ്രേഡനിൽ ക്രോപ്പ് ചെയ്യാം, ബോക്സറിൽ ക്രോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ കുറേ വേറെ ഡോഗ്സ്. ഇത് ക്രോപ്പിങ്ങിന് പല കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അതിനെ പറ്റി നമുക്ക് മറ്റുള്ള ഡോഗ്സിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വ്യക്തമാക്കി തരാം. എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് വരാം. റൈറ്റ്, ഓക്കെ. നേരത്തെ പറഞ്ഞ ഇയർ ക്രോപ്പ് ചെയ്ത ഡോഗ് ആണ് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്.
സോ എടാ മോനെ നിന്റെ പേര് പാർത്ഥീവിന്റെ പെറ്റാണത് പെറ്റിന്റെ പേര് മിക്കി ഇവിടെയും നമുക്ക് കാണാം പുള്ളിക്കാരൻ്റെ ടെയിലും കട്ട് ചെയ്തിട്ടുണ്ട് ഇയറും ക്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കാണാത്ത ഇയർ ക്രോപ്പ് ചെയ്താണ് നമുക്ക് അതിനെ കുറിച്ച് തന്നെ ചോദിക്കാം അപ്പം ചേടി ഇയർ ക്രോപ്പിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഇയർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പല ഡോഗ്സിന് പല രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഷോവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മറ്റേ കൽക്കേഷൻ ഷെപ്പേർഡ് പിന്നെ ഫൈറ്റിംഗ് ഡോഗ്സിന് വേറെ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അതായത് മറ്റുള്ള ഡോഗ്സും മറ്റുള്ള കരടി ഇങ്ങനെയുള്ളതായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ചെവീൻ്റെ അകത്ത് കുറേ വെയിനുകളുള്ള ആ വെയിന് കട്ട് ചെയ്ത് ബ്ലഡ് പോയിട്ട് ചിലപ്പം ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ കട്ടിങ് ഇങ്ങനെയല്ല കട്ട് ചെയ്യുക ഇതുപോലത്തെ കേവ് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഷോർട്ട് ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത് ആ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കാലിക്കറ്റിൽ ഇത് കട്ട് ചെയ്യാനുള്ള ആൾക്കാരില്ല ഇത് ആ ഇതിൻ്റെ പറയുന്നത് ഡോക്ടേഴ്സ് ഉള്ളത് എന്നുള്ളത് തൃശ്ശൂരിൽ ഒരു വ്യക്തിയുണ്ട് അതുപോലെ തന്നെ എറണാകുളമുണ്ട് എറണാകുളം മൂന്നാൾക്കാർ നാലാൾക്കാരുണ്ട് അപ്പം അവരാണ് ഇത് ചെയ്യുക നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ചെയ്യാണ് അവിടെ പോയിട്ട് ചെയ്യും അപ്പം നമ്മുടെ ഡോഗീസിനൊക്കെ ഇയർ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് എറണാകുളം തൃശ്ശൂരൊക്കെ പോകേണ്ടി വരും അല്ലേ അപ്പം ക്രോപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ആയിരിക്കും ഇല്ല ഒരിക്കലും ഈ ഈ ഷേപ്പിൽ നമ്മൾ അത് കട്ട് ചെയ്ത് സ്റ്റിച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മളെ ടാപ്പിംഗ് ഉണ്ട് ഇതിപ്പോ ഒരു 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 ഇത് കാണാനോ ഇതിന്റെ ഇത് അതെ എപ്പോഴും താന്നിട്ടേ കിടക്കുള്ളൂ അത് നമ്മളെ പല 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 സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്ത് സർജിക്കൽ ടാപ്പ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക അത് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് മാസത്തോളം ഇതിനെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ് സ്റ്റേൺ ആയി നിൽക്കുള്ളൂ അപ്പോൾ ക്രോപ്പ് ചെയ്ത് 4 മന്ത്സ് നമ്മൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ അത് 4 മന്ത്സിന്റെ അബോ ആ മോളിലേക്ക് വരും 4 മന്ത്സിന്റെ അബോ ചിലത് പെട്ടെന്ന് തന്നെ ആവും ചെയ്യും ചിലത് മോളിലേക്ക് വരും ചെയ്യും എന്നാലാണ് കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുക ഇന്ന് നമ്മളുടെ പ്രധാന ടോപ്പിക് ഡോപമാൻ തന്നെയായിരുന്നു സോ ഇനിയും ചേട്ടായുടെ കൂടെ രാജീവേട്ടയുടെ കൂടെ നമ്മളൊരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട് ഇഷ്ടംപോലെ വേറെ ബ്രീഡ്സും വെറൈറ്റീസും അതിൻ്റെ ട്രെയിനിങ് മെത്തേഡ്സും ഒക്കെ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പം ഇനിയും റെയർ ബ്രീഡ്സ് അടക്കം നിങ്ങൾ കണ്ടതും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള പല പല വെറൈറ്റി ഡോഗ്സിനെ നമ്മൾ രാജീവേട്ടയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക This is Pujal Johnson signing out. Bye-bye and take care.